പക്ഷെ പ്രിൻസിപ്പാൾ അറിഞ്ഞ പണിഷ്മെന്റ് ഉറപ്പാ. പക്ഷെ ദേവേനൻ ടീച്ചറായിരുന്ന ഈ രക്ഷപ്പെട്ടു. ചെലപ്പോ നമ്മളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കത്തേ ഉള്ളൂ. പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നില്ല, മാപ്പും പറയാൻ പോകുന്നില്ല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നന്ദു പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. പിടിച്ച പണിഷ്മെന്റ് ഉറപ്പാ. പിടിച്ചാലല്ലേ? ഈ സംഭവത്തെ കുറിച്ച് നമ്മളോട് ആരെന്ത് ചോദിച്ചാലും പറയാൻ വ്യക്തമായ മറുപടി എന്റെ മനസ്സിലുണ്ട്. അതോർത്ത് ആരും പേടിക്കണ്ട. ആദിത്യ, ആദിത്യ, നിങ്ങളെ എല്ലാവരെയും ആ ദേവയാന ടീച്ചർ വിളിക്കുന്നു. എന്തോ ഗുലുമാല, ആ സുമനും അവന്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉണ്ട്. വേഗം ചെല്ല്. കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ വാ. ആദിത്യ, എന്താ ഇത്? സുമൻ പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ ഇത് അവന്റെ എസ് എ ബുക്കിൽ നിന്ന് കീറിയെടുത്തത്? വെരി ബാഡ് ആദിത്യൻ, ടു ബാഡ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ടീച്ചർ, അതൊന്നും ഞങ്ങളല്ല ചെയ്തത്. അതെ ടീച്ചർ, ഞങ്ങളാരും ഇവന്റെ എസ് എ ബുക്ക് കണ്ടിട്ടില്ല, കീറിയിട്ടില്ല. അതെ ടീച്ചർ, ഇവന്മാരെ യാതൊരു ഉളുപ്പില്ലാതെ നുണ പറയുക. ഇത്തിരി മുമ്പ് കീറിയ പേജ് രണ്ടും ഞങ്ങൾക്ക് കൊണ്ടു തന്ന് ഞങ്ങളെ കളിയാക്കിട്ട് പോയതാ, അല്ലേ ധ്യാൻ? അതെ, ഞാനും കണ്ടതാ. കമോൺ, രണ്ട് കൂട്ടരിൽ ഒരാൾ നുണ പറയാണ്, അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവനാണ് ടീച്ചർ, ഇവൻ തന്നെയാണ് നുണ പറയുന്നത്. ആദി, സത്യം പറ, നിങ്ങളാണോ അത് ചെയ്തത്? ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ടീച്ചർ. വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയാൻ ആർക്കും പറ്റൂന്ന് നേരത്തെ സുമൻ തന്നെയല്ലേ പറഞ്ഞത്. ജ്യൂസിൽ പൊടി കലക്കി തന്ന് ടൂറിന് വരാതാക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് നേരത്തെ സുമൻ പറഞ്ഞ മറുപടിയില്ലേ ടീച്ചർ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ള. വെറുതെ ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയാൻ ആർക്കും പറ്റും ടീച്ചറേ. ഒരു ഉറപ്പും തെളിവും ഇല്ലാതെ ടീച്ചർ എന്തിനാ വെറുതെ ഞങ്ങളെ മാത്രം വഴക്ക് പറയുന്നത്? ഞങ്ങളെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി അവന്റെ പുസ്തകത്തിൽ നിന്നും അവ സ്വന്തമായി കീറിയതായിരിക്കും ടീച്ചറേ. നേരത്തെ സുമൻ പറഞ്ഞതുപോലെ ഒരു ഉറപ്പോ തെളിവില്ലാത്ത കാര്യത്തിന് ടീച്ചർ എന്തിനാ ഞങ്ങളെ വഴക്ക് പറയുന്നത്? ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യാൻ തന്നെയാ എനിക്കും ഇഷ്ടം. നേരത്തെ ആരോപിക്കപ്പെട്ട കുറ്റം സുമനും നിങ്ങളും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഞാൻ പണിഷ്യാതെ വിട്ടതല്ലേ. ആ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്?